നമ്മിൽ നിന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള മടുപ്പുകളെ പൊളിച്ചു കളയാൻ പറ്റിയ മാർഗം നിരാശകൾ എന്തു തന്നെയായാലും, പരാജയങ്ങൾ എന്തു തന്നെയായാലും, മുൻകാലത്ത് ഭവിച്ചുപോയ ചില പ്രശ്നങ്ങളുടെ കുറ്റബോധം എന്തു തന്നെയായാലും, ഇന്നലകളുടെ പ്രകൃതത്തെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങൾ എന്തു തന്നെയായാലും, പ്രാർത്ഥന കൊണ്ട് പ്രയോജനമില്ല എന്ന് നമ്മുടെ ചിന്തകൾ നിരന്തരമായി നമ്മളോട് മന്ത്രിച്ചാലും, ദൈവം നമ്മളിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം തോന്നിയാലും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭ്യമാകത്തില്ല എന്നുള്ള ചിന്ത നിരന്തരമായി വേട്ടയാടിയാലും, അവിശ്വാസങ്ങൾ നമ്മുടെ അകത്ത് തല ഉയർത്തിയാലും, പ്രലോഭനങ്ങൾ നമുക്കെതിരെ നിന്നാലും, നമ്മുടെ സാഹചര്യങ്ങളോ മാനസിക അവസ്ഥകളോ ആത്മീക പോരാട്ടങ്ങളോ ആമേൻ ഒരുപക്ഷെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത നമ്മൾ ജനിപ്പിച്ചാലും, ഇവയെല്ലാം തന്നെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കാതിരിക്കത്തക്ക വിധത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം അടുത്തു പോകത്തക്ക വിധത്തിലുള്ള സാത്താന്യ ഇറക്കുമതിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇവയിലൊന്നും പിന്തിരിഞ്ഞു പോകാതെ, പ്രാർത്ഥനകളെ ഉപേക്ഷിക്കാതെ, പ്രാർത്ഥിക്കുന്നത് അവസാനിപ്പിക്കാതെ, ഉത്തരം കിട്ടുന്നത് വരെ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുമെന്നുള്ള ഒരു വെളിപ്പാടോടുകൂടെ ഉത്തരം കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ചിലരുടെ അകത്ത് കിടക്കുന്ന മടുപ്പുകളുടെ ആ പ്രത്യേക മൂടുപടങ്ങളെ കർത്താവ് നീക്കിക്കളയട്ടെ. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആഗ്രഹിച്ചു, ആഗ്രഹിച്ചിടത്ത് എത്താൻ പറ്റിയില്ല. ഒരു ജീവിത വിജയത്തിനായി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, എങ്ങും എത്താൻ പറ്റിയില്ല. ഒരു ദൈവപ്രവൃത്തി ഒന്ന് കൊതിച്ചു, പക്ഷെ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുറിച്ചു വെച്ച ഒരു സമയത്തിനകത്ത് ഇവയൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഉത്തരങ്ങളേ ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സക്കരിയാവേ, എലിസബത്തെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അവരെത്ര പതിറ്റാണ്ടുകൾ പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷേ വാർദ്ധക്യത്തിലും പ്രാർത്ഥനയിലാണ് കർത്താവ് പറയുന്നു ഉത്തരമായി. ഞാൻ നിങ്ങളോട് പറയാം, മടുപ്പുകളെ പൊളിച്ചു കളഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, നിർത്താതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക, ഉത്തരം ഉറപ്പാ, മറുപടി ഉറപ്പാ. പാസ്റ്ററെ, നിങ്ങളത് പറയുന്നതിന്റെ പിന്നിലുള്ള ധൈര്യം എന്താ എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, അത് ലൂക്കോസ് 18:7. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ, വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു ഉത്തരമുണ്ട്,
ഇത് കർത്താവ് പറഞ്ഞതാണ് എന്റെ ഉറപ്പ്. സങ്കീർത്തനം 55:16 ദാവീദ് പറയുക, ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അടുത്ത വാക്കുകണ്ടോ, അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. ഇന്നലെ കളി കേട്ടതാ, ഇനിയും കേൾക്കും. ഹല്ലേലൂയ. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ഉത്തരമായത് കൊണ്ട് ഇപ്പോഴും പറഞ്ഞു, എന്റെ പ്രാർത്ഥന എന്റെ ദൈവം കേൾക്കും. പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പാണ്, ഉറപ്പാണ്. ബൈബിൾ അത് പറയുന്നു, കർത്താവ് അത് ആവർത്തിക്കുന്നു. Luke 11:6 നോക്കി, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. അടുത്ത വാക്കുകണ്ടോ, യാചിക്കുന്ന ഏവന് ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു, ആത്മാവിൽ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടും. മടുപ്പുകളെയല്ല, കുടഞ്ഞുകളാണ്. ശിംശോനെ കെട്ടിയ കയറിനെ കുടഞ്ഞു കളഞ്ഞില്ലേ, അതുപോലെ മടുപ്പുകളെ കുടഞ്ഞുകളാണ്, ആ ക്ഷീണങ്ങളെ കുടഞ്ഞുകളാണ്. ഉത്തരങ്ങൾ വരികയാണ്.